السلام عليكم അങ്ങനെ സീൻ എന്തായിക്കണേ പർദ്ദ ഇട്ട് ട്രൈപോഡ് ഒക്കെ പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട് ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ് ട്ടോ ആ ജിപ്പമേ കുറച്ച് മെച്ചം വെച്ചിക്കണേ കുറച്ച് ചോരി നീരൊക്കെ വന്നിക്കണേ ഞാൻ തിന്നേണ്ട ഇപ്പോ തിന്നലുണ്ട് എനിക്ക് ഒരു രുചിയൊക്കെ വന്നു എങ്ങനെ ഉണ്ടായിരുന്നു അന്റെ വെല്ലുമന്റെ മാതിരി ഉണ്ട് എനിക്ക് വെല്ലുമനെ കളിയാക്കി ഒന്നല്ല ട്ടോ ഏജ്ഡ് ആയ ആൾക്കാരാകുമ്പോ പിന്നെ ഈ ചാനലിന്റെ പേര് മാറ്റട്ടെ നൗഫൽ റോസ്റ്റ് നക്ക് എന്ത് ഇന്ന് റോസ്റ്റാക്കി റോസ്റ്റാക്കി ഓക്കേ ഗായ്സ് അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് പറയുന്നത് വാപ്പി മോളും വെള്ളയിലാണ് എന്റെ കുട്ടി വെള്ള റോംബറിൽ ഫുൾ ആയിട്ട് ഒരാളെ നീല ശബ്ദം കെട്ട് വന്നിട്ടോ ഇങ്ങനെ കുട്ടിക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നീട് വെള്ളം ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ മാച്ച് ചെയ്യാൻ ഇപ്പൊ ഞാൻ കുട്ടി വൈഫ് കുട്ടിയും ഹസ്ബൻഡും ആണ് കേട്ടോ കുട്ടി ഹസ്ബൻഡോ കുട്ടി അങ്ങനെ ഓക്കെ അപ്പോ ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാ മാതാപിതാക്കൾക്കും കാറുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കാരണം എന്താ വെച്ചാൽ നമ്മള് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പെണ്ണുങ്ങളുടെ വീട് കുറച്ച് ദൂരെ ആവുകൊണ്ടും പെങ്ങന്മാരെ വീട് കുറച്ച് അങ്ങ് അകലെ ആവുകൊണ്ടും നമുക്ക് കുറേ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാൻ കേട്ടോ മെയിനായിട്ട് ഞാനൊരു കുട്ടിക്ക് ഇന്നൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് കുറച്ച് കോസ്റ്റ്ലി ആണ് ആ സാധനം നല്ല വിലയുള്ള ഒരു സംഭവമാണ് ഒന്നും നോക്കിയില്ല നമുക്ക് മസ്റ്റാണ് കാരണം ഇപ്പോൾ അത് നിയമത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് അതായത് കുട്ടികൾക്ക് സീറ്റ് വേണം നമ്മൾ ഫ്രണ്ടിൽ ഇപ്പോൾ സീന് കുട്ടീനെ പിടിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ച് വല്ല അപകടം പറ്റാതിരിക്കട്ടെ അതായത് എന്തെങ്കിലും ഒരു ഇത് കാരണത്താൽ നമുക്ക് ബ്രേക്ക് പിടിക്കുക അപ്പോൾ എന്താണ് വല്ല വണ്ടിമ തട്ട് അല്ലെങ്കിൽ എന്തൊരു അപകടം പറ്റുക അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഈ എയർ ബാഗ് പൊട്ടിയിട്ട് ഓൾക്കൊന്നും പറ്റൂല നേരെ കുട്ടിയുടെ മുഖത്തേക്കാണ് വരിക അങ്ങനെ ഒരു കുട്ടി 2 വയസ്സായ ഒരു കുട്ടി ഇപ്പോൾ അടുത്ത് മരണപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയുള്ള കുറച്ച് കാലങ്ങൾ എൻ്റെ കുട്ടിയും എൻ്റെ ഓളും ബാക്ക് സീറ്റിലാണ് ഉണ്ടാവുക അതായത് നമ്മൾ കാർ സീറ്റ് കുട്ടിക്കുള്ള സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള കാർ സീറ്റ് വാങ്ങിയിട്ടുണ്ട് സേഫ് ആയിട്ടുള്ളത് അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം ഇനി നമുക്ക് എന്താ വെച്ചാൽ ഉമ്മാടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സോഫിയുടെ കൊടുക്കും ചക്കരയുടെ കൊടുക്കൊക്കെ പോകുമ്പോൾ കുറേ ലോങ്ങാണ് നമുക്ക് അണക്ക് തന്നെ ഇങ്ങനെ കുട്ടീനെ ഇങ്ങനെ പിടിച്ച് ഇവിടെ നമ്മളെ ആശ്ര കല്ലുള്ള അവസ്ഥ കണ്ടില്ല ഒരു ട്രൈപോഡ് പിടിച്ചപ്പോഴേക്കും ഓൾക്ക് വയ്യ അപ്പോൾ അല്ല തമാശ അല്ല അപ്പോൾ ഈ കുട്ടീനെ ഓളിങ്ങനെ പിടിച്ചിട്ട് ഓൾ 75 കിലോമീറ്റർ ഓളെ വീട്ടിലേക്ക് യാത്ര ഇരിക്കുമ്പോൾ തന്നെ ഓളാകെ കുഴങ്ങല ഓക്കെ അപ്പോൾ അതേമാതിരി നമ്മൾ 100-300 കിലോമീറ്റർ ചക്കരോടക്കൊക്കെ യാത്ര ചെയ്യൽ വന്ന ബുദ്ധിമുട്ടാവും അപ്പോൾ ഓൾക്കും കംഫേർട്ടാണ് കുറച്ച് വില കൂടിയത് വാങ്ങുമ്പോൾ കംഫേർട്ടാണ് സേഫ്റ്റിയും കൂടുതലാണ് അപ്പോൾ എന്തായാലും എന്താണ് സാധനം എന്നുള്ളതൊക്കെ കാണിച്ചു തരാം അല്ലേ അതിന് വണ്ടിയിലാണ് സാധനം എനിക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ളൂറങ്ങൂല സുട്ടനെ ഉറക്കാതെയും കുളിപ്പിക്കാതെയാണ് ഈ കൊണ്ടുപോകണത് കാരണം എന്താണെന്ന് വെച്ചാൽ സുട്ടനെ ഇരുന്നിട്ട് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുട്ടല്ലാതെ നമ്മൾ ആ വീഡിയോ എടുത്തിരുന്നു സുട്ടനെ ഇരുത്തിയിട്ട് നമ്മൾ പെട്ടെന്ന് വരും പൈസ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ വീടാണ് പുതിയ വീടാണ് അതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ കുട്ടികൾ മക്കൾ കളിക്കുന്ന ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് സാധനം എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ഡിക്കിയിലുള്ളത് അത് മാത്രമല്ല ഞാൻ വേറൊരു സംഭവം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് എടുക്കുന്ന അതായത് നമ്മളെ വീഡിയോസിൽ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് നല്ല പരാതി ഉണ്ടായിരുന്നു അപ്പോൾ സിനുവിൻ്റെ ഒപ്പം എനിക്ക് പണ്ടൊരു റോഡിൻ്റെ മൈക്ക് കൊടുന്ന് തന്നായിരുന്നു പക്ഷെ അത് ഒരു മൈക്കാണ് ഉണ്ടായിരുന്നുള്ളൂ എനിക്കന്ന് പറയുമ്പോൾ മിസ്റ്റേക്ക് പറ്റിയാണ് അല്ലേ അതായത് രണ്ടു പേർക്ക് പക്ഷെ അത് നല്ല റൈറ്റുള്ള മൈക്കാണ് കേട്ടോ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത്യാവശ്യം റൈറ്റുള്ള മൈക്കാണ് ഇതും നല്ല പ്രൈസുള്ള ഒരു മൈക്കാണ് പക്ഷേ ഇത് ബട്ടൺസിൻ്റെ മാതിരി രണ്ട് സംഭവം നമുക്ക് കാണാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു മൈക്കാണ് അപ്പോൾ എന്തായാലും നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലാണ് ഇന്നത്തെ വീഡിയോ ഇത് ഇനിയും കൂടി അൺബോക്സിങ് ഉണ്ട് കേട്ടോ ഓക്കെ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അതാണ് ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഞാൻ പിന്നെ അയച്ചുതരാം ആദ്യമുണ്ട് അപ്പോൾ ഞാനിത് സിനുവിന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളെ മൈക്ക് വെച്ചിട്ടുള്ള സൗണ്ടാണ് ഞാനിത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് തരാം ഈ ഒന്ന് അങ്ങോട്ട് നടന്നു പോവാ ഏകദേശം ഓൾ എത്ര നമ്മൾ ഫോൺ എത്ര ദൂരമായിട്ട് എടുക്കുന്നത് ഇവിടുന്ന് സംഭാഷണം നടത്തി കഴിഞ്ഞാലും നമുക്കത് കേൾക്കാൻ കഴിയും നമ്മൾ എത്ര ദൂരത്താണ് നിൽക്കുന്നത് കാറൊക്കെ നിർത്തി എത്ര ദൂരത്താണ് നിൽക്കണല്ലേ അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ പർപ്പസ് വരുന്നത് അപ്പോൾ യൂട്യൂബ് തുടങ്ങുന്ന ആളുകൾക്കും തുടങ്ങിയവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാം കേട്ടോ അടിപൊളി സാധനമാണ് പ്രൊമോഷനൊന്നുമല്ല ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ എടുത്തപ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ കുട്ടിക്ക് ഞാൻ ആ ഗിഫ്റ്റ് കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഇതാണ് ഗിഫ്റ്റ് അത്യാവശ്യം വലിയ സംഭവമാണ് കേട്ടോ ഞാൻ എനിക്കിതിൽ കൊള്ളാൻ്റെ നമ്മുടെ ഇതിൻ്റെ ഈ സാധനം വരെ ഇവിടെ ഇതിലിട്ടിക്കണേ അപ്പോൾ എന്താണ്
ആണ് നമ്മുടെ മോൾക്ക് വാങ്ങിയ ആ സർപ്രൈസ് സമ്മാനം. അപ്പോൾ ഇതിനാണ് ഇത്ര ദിവസം ഞാൻ വെയിറ്റ് ചെയ്തത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഔട്ടിങ്ങിനൊക്കെ പോകണമെന്ന് വിചാരിച്ചല്ലേ കുട്ടിയെ. പക്ഷേ എന്താ വെച്ചാൽ ഒരു ഔട്ടിങ്ങിന് പോകുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിയുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവാച്ചിട്ടായിരുന്നു. എന്നാ ഒരു മിനിറ്റ്, കുട്ടി കുറച്ച് സീനാണ്, വേഗം നമുക്ക് പൊട്ടിച്ചിട്ട് പോകണം. കാരണം അവൾക്ക് ഉറങ്ങേണ്ട നേരവും കുളിക്കേണ്ട നേരവുമാണ് അല്ലേ. അപ്പോൾ ഞാൻ അത് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എന്താണ് സുട്ടലേ, കാർ സീറ്റ് അല്ലേ ഈ കാണുന്നത്? നമ്മൾ ഈ വാങ്ങിയ കാർ സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ, കൊണ്ടെടുക്കണ നമ്മൾ ഈ വാങ്ങിയ കാർ സീറ്റ് എന്ന് പറഞ്ഞാൽ 0 മന്ത്, അതായത് ന്യൂ ബോൺ മുതൽ 6-5 വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റിയ കാർ സീറ്റാണ്. അതായത് നമ്മൾ പിന്നീട് എത്ര ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഈ ഒരു കുട്ടിയിൽ നമ്മൾ നിർത്തൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കുട്ടി വരുമ്പോഴും നമുക്ക് എന്താ വെച്ചാൽ ഇത് ഉപയോഗമാണ്. അപ്പോൾ വാങ്ങുന്നത് കുറച്ച് നല്ല മെറ്റീരിയൽ, നല്ല ക്ലോത്തിലൊരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നീടും ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചുതരാം. ഈ സാധനം തന്നെ സുട്ട പറഞ്ഞ നമ്മുടെ കവറ് കീറാണ്. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിന് കറക്റ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് അതും ഒന്ന് എടുക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ബാക്കിൽ സീറ്റ് ബെൽറ്റിലാണ് ഇതിൻ്റെ പരിപാടികളെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അത് ആദ്യമായിട്ട് വാങ്ങുന്നതുകൊണ്ട് ഇത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വേണം ഇതെങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് നോക്കേണ്ടത് കേട്ടോ. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക? അത് കുട്ടി എങ്ങനെയാ കടക്കാന്നുള്ളതല്ലേ, ഇതെങ്ങനെയാണ് ഉപയോഗിക്കാന്നുള്ളത് നമുക്ക്. ഈ എന്റെ ഫോൺ എടുത്തിരുന്നു, നമുക്ക് ഇതിലൊരു കവറും കൂടി ഉണ്ട്. അപ്പൊ ആ കവർ ഞാൻ നോക്കിയിട്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാന്നുള്ളതും കൂടി ഞാനൊന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. അതായത് വീഡിയോ നോക്കാം, കറക്റ്റ് മനസ്സിലാവും. ഇതിപ്പോ എങ്ങനെ ഉപയോഗിക്കറബേ, മറ്റു പറഞ്ഞ വാങ്ങും ചെയ്തു, ഇത് എങ്ങനെ ഉപയോഗിക്കാന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ നമ്മളെ അവസ്ഥ. ഗൈസ്, അപ്പൊ നമ്മളിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഇതിൻ്റെ തന്നെ വീഡിയോ ഒന്ന് അടിച്ച് നോക്കട്ടെ ഞാൻ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കാർ സീറ്റിൻ്റെ ഒരു ലുക്ക് വരുന്നത് നിങ്ങൾ കണ്ട്രോൾ ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ നമ്മളിത് ആദ്യമായിട്ട് ഇറക്കുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലെ ബ്ലാക്ക് ആൻഡ് ഗ്രേയിലാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുട്ടിക്കുള്ള സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഞാനിത് ഫിറ്റ് ചെയ്യാനുള്ളത് എനിക്ക് ഇനി സത്യം പറഞ്ഞാൽ വീട്ടിൽ പോയിരുന്നു ഫുള്ള് സെർച്ച് ചെയ്ത് എങ്ങനെയാണിത് ഫിറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നോക്കാണ്ട്. നമ്മൾ സാധാ ഒരു സീറ്റ് വെക്കണ മാതിരിയല്ല ഇത്, നമ്മൾ കുട്ടീനെ കടത്തുകൊണ്ട് ഇതിലൊരുപാട് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു കാണിച്ചിട്ടൊക്കെ ഉണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇത്രയും പിക്ചർ ഇതിൽ കൊടുത്തുകൊണ്ട് ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളുടെ കാർ സീറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഇപ്പോൾ കണ്ടപ്പോൾ അതിൽ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് നമുക്കിതിൽ എഴുതിയിട്ടുണ്ടാവും. 0 അതാണോ ഗ്രൂപ്പ് 0 to 1, 2, 3 25 kg വരെയുള്ള കുട്ടികളെ നമുക്കിതിൽ ഇരുത്താമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 3 വയസ്സ് വരെ നമുക്ക് കുട്ടീനെ നമുക്കിതിൽ കൊണ്ടടക്കാൻ കഴിയും. ഓക്കെ, 3 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ ഇതിലൊന്നും ഇരിക്കില്ല, ഓൾ അതിന് ഇതിന് ചാടിയിട്ടൊക്കെ കളിക്കും. എന്തായാലും പറച്ചിൽ അതുവരെയാണ്. ഓക്കെ, പിന്നെ നല്ല കംഫർട്ടാണ് കേട്ടോ സീറ്റ്, നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. അത്യാവശ്യം ഹൈറ്റും ലെങ്ത്തും ഒക്കെ ഇതിന് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടിയിൽ ഇതുപോലെ ഒരു ഫൈബറും കോട്ടിങ്ങാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഓൺലൈനിൽ നിന്നാണ് എടുത്തത്. ഞാൻ ഓഫറുള്ളപ്പോൾ എടുത്തതാണ്. ഇതിൻ്റെ കറക്റ്റ് പ്രൈസിന് അത്യാവശ്യം നല്ല പ്രൈസ് വരുന്നുണ്ട്. ഞാൻ ഓൺലൈൻ പ്രൈസിന് എടുത്തപ്പോൾ നമുക്കതൊരു ചെറിയൊരു എമൗണ്ടിന് കിട്ടിയതാണ്. ഓക്കെ, ഞാൻ മാത്രമല്ല നമ്മുടെ താഹിറും ഇതേ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇൻഷാല്ലാ ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കട്ടെ. എനിക്കിത് കൊണ്ട് ഫുള്ള് അറിയൂല, നമ്മളറിയാത്ത കാര്യം എന്തെങ്കിലും പൊലമ്പിട്ട് കാര്യമില്ലല്ലോ. അതെ,
ഈ സാധനത്തെ നിങ്ങൾ പൊന്തിച്ചേക്ക്. ഏത്? അതാ ചോപ്പ്. അത്ര കിട്ടൂ? നോക്കട്ടെ. ഐ വിൽ ട്രൈ. ഗായ്സ് അപ്പൊ നമ്മള് ചെറുതായിട്ടൊന്ന് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അറിയാത്തോണ്ട് ഇത് ഫിറ്റ് ചെയ്യാണ് ഗൈസ് എനിക്ക് അറിയുന്നില്ല കേട്ടോ. അപ്പൊ ഞാനിത് അറിയുന്ന ഒരാളെയും കൊണ്ട് ഞാനിത് ഫിറ്റ് ചെയ്തിട്ട് ഇൻഷാ അള്ളാ കാണിച്ചു തരാം. കാരണം ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കാണു. ഓക്കെ, അതുകൊണ്ട് നമ്മള് വലിയ വർത്താനം പറഞ്ഞ് കുട്ടിക്ക് ഭയങ്കര കംഫർട്ട്, നല്ല ചെറിയാണ്. ആലാ അലക്കുട്ടി നല്ല ചെറിയാണ് കേട്ടോ. അതൊക്കെ കാണി അലക്കുട്ടിക്ക് നല്ല ഇഷ്ടമായിക്കണ്. ശരിക്കും ഞാൻ ഇങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത്, തിരിച്ചാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്കത് തോന്നി നല്ല കംഫേർട്ട് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് നല്ല കംഫേർട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇനി ഓൾക്ക് ഫ്രണ്ടിൽ ഇരിക്കുകയാണെന്ന് വെച്ചാൽ ഓള് കുട്ടീനെ ഒന്ന് താങ്ങി കൊടുക്കുക. ഇങ്ങനെ ഇരുത്തിയിട്ട് വേണമെങ്കിൽ താങ്ങി കൊടുത്താലും മതി. അല്ല, കുറച്ച് വലുതായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഓള് നല്ല ചെറിയാണ്. ഓക്കെ, എന്തായാലും ഇൻഷാ അള്ളാ ഞാനിതൊന്ന് പോയിട്ട് ഫിറ്റ് ചെയ്ത് വരാം. ഞാൻ ഇതിൽ കാറിൻ്റെ ഷോറൂമിൽ തന്നെ പോയിട്ട് ഞാൻ ഈ സീറ്റ് ബെൽറ്റിൻ്റെ കയറിൽ അങ്ങോട്ടൊന്ന് കളിച്ചിട്ടൊക്കെ കുടുങ്ങിപ്പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും വേണം, ഈ സാധനം ഒന്ന് സെറ്റ് ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇത് കുടുക്കിയിട്ട് ഞാൻ ഒരു റൗണ്ടൊക്കെ പോയിട്ട് ഇങ്ങനെ കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ അതൊന്നും നടന്നില്ല, കാരണം ഇതാണ് അല്ലേ. എന്തായാലും ഇൻഷാ അള്ളാ ഇത് കുടുക്കിയിട്ട് നമ്മൾ നമ്മുടെ യാത്രകളും എല്ലാം പോകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ആക്കുന്നു. അങ്ങനെ എൻ്റെ കുട്ടി രാജാവായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ചുട്ടക്ക് വാപ്പൻ്റെ ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? നല്ല സുഖമായിട്ട് നമുക്ക് അല്ലേ, ഇത് കൊണ്ടുപോയിട്ട് റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ കടത്തി ഉറക്കിയാലോ, ഇന്നത്തെ ഒന്നും കൂടി പെരേക്ക് വാങ്ങിയാലോ. അതായത് എന്ത് സുഖ അല്ലേ. കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഓള് ഇതിലിരുന്നിട്ട് കരയണമൊന്നുമില്ല, നല്ല ഹാപ്പി ആയിട്ട് കുത്തിരിക്കുന്നുണ്ട് അല്ലേ. അതിന് വലിയത് കിട്ടലാണ്. എന്തായാലും ഇൻഷാ അള്ളാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. അങ്ങനെ സീറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് ആകെ എനിക്ക് ഇടങ്ങാറായിട്ട്, അപ്പം നേരെ പോയി ഒന്നും നോക്കിയില്ല. അത് ഫിറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ച് അങ്ങനെ ഒരു ഷോറൂമിൽ പോയി. അവിടെ പോയിട്ട് ഞാൻ കറക്റ്റായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഏകദേശം പഠിച്ചിട്ടുണ്ട്, ബാക്കി ഞാൻ പിന്നെ കാണിച്ചു തരാം.